സർക്കാരിനോടൊപ്പം ജനങ്ങളുടെ സഹകരണം കൂടിയായാൽ മാത്രമേ നാടിന്റെ സമ്പൂർണ്ണ വികസനം സാധ്യമാകൂ എന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. വികസന രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണപുരത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ കൂടി ഭാഗഭാക്കാകുമ്പോഴാണ് വികസന പ്രവൃത്തി വേഗത്തിലാകുന്നത്. സർക്കാരിനോടൊപ്പം സഹകരിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തിയാണ് വീടില്ലാത്തവന് വീട് വെച്ച് നൽകുക എന്ന പ്രവൃത്തിയെന്നും സ്പീക്കർ പറഞ്ഞു. അതിനും ഇതേപോലെ 2.52 ഏക്കർ ഭൂമി ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ചതാണ്. പണം പിരിച്ച് ഒറ്റ ദിവസം സഖാവ് കോടിയേരി മുന്നേ എടുത്ത് 1,32,00,000 റുപ്യ ബക്കറ്റ് കുലുക്കി മേടിച്ചു. അപ്പൊ നിങ്ങൾ പറയും അതൊക്കെ നിങ്ങളുടെ അടുത്ത് നടക്കും, നമ്മളുടെ അടുത്ത് നടക്കില്ല. നിങ്ങളുടെ അടുത്ത് നടക്കും, അതിന് മുന്നേ ഉണ്ടാവണം. അതിനുശേഷം മൂന്നാമത് ഞങ്ങൾ മുൻകൈ എടുത്തതാണ് പയ്യന്നൂർ ITI, ഗവൺമെന്റ് ITI. ഞങ്ങൾ ഭൂമി വാങ്ങിച്ചു കൊടുത്തു, ITI വന്നു. നാലാമത്തത് ഇപ്പം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് പൊന്നിയതംഗം കളരി അക്കാദമിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചു, ഭൂമി വാങ്ങിച്ചു, അവിടെ അക്കാദമി വരാൻ പോകുന്നു. ഇതുപോലെ ജനങ്ങളെ കൂടിയതിന്റെ ഭാഗമാക്കാവണം. നമ്മൾ ആൾക്കാരെ ധാരണ എല്ലാം സർക്കാർ ചെയ്യേണ്ടതാണ്. കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MBJ MLA അധ്യക്ഷത വഹിച്ചു. VO നളിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, AV പ്രഭാകരൻ, എൻ ശ്രീധരൻ, KV ശ്രീധരൻ, TK ദിവാകരൻ, BK വിജയൻ, സന്തോഷ് വള്ളുവൻകടവ്, സന്തോഷ് CB, KE രാജൻ മാസ്റ്റർ, O മോഹനൻ, BJ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.